നീലക്കുറിഞ്ഞി പൂക്കാൻ ഒരു മാസം ബാക്കി നിൽക്കെ മൂന്നാറിൽ ഒരുക്കങ്ങൾ തകൃതിയാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ. സുരക്ഷയ്ക്കായി പോലീസും വിപുലമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മാസം അവസാനം മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂക്കും. ഒക്ടോബർ വരെ നീളുന്ന പൂക്കാലം കാണാൻ 8 ലക്ഷം സഞ്ചാരികൾ മൂന്നാറിലെത്തുമെന്നാണ് വിലയിരുത്തൽ. സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങളാണ് മൂന്നാറിൽ പുരോഗമിക്കുന്നത്. നഗരത്തിൽ വിവിധയിടങ്ങളിലായി 7 ഹെൽപ് ഡെസ്കുകളും മൊബൈൽ ടോയ്ലറ്റ് സംവിധാനവും ഏർപ്പെടുത്തും. അടിമാലി മുതൽ മറയൂർ വരെ 8 ഭാഗങ്ങളായി തിരിച്ച് സുരക്ഷയ്ക്കായി 369 പോലീസുകാരെ നിയോഗിക്കും. DYSP-മാർക്കായിരിക്കും സുരക്ഷാ ചുമതല. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പാർക്കിംഗ്, പിന്നെ ട്രാഫിക് മാനേജ്മെൻറ്റ്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പാർക്കിലെ ആൾക്കാർ എങ്ങനെ പോകും, അതെല്ലാം വളരെ വിശദമായ രീതിയിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ശരി, ആൻഡ് വി ആർ കോൺഫിഡൻറ്റ് വിൽ ഡു എ വെരി വെരി ഗുഡ് ജോബ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ രാജമലയിലാണ് നീലക്കുറിഞ്ഞി ഏറ്റവും അധികം പൂക്കുന്നത്. സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുമെന്നതിനാൽ വാഹന പാർക്കിങ്ങിന് രാജമലയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. രാജമലയ്ക്കൊപ്പം മൂന്നാറിലെ മറ്റിടങ്ങളും സന്ദർശിക്കുന്നതിന് ജീപ്പുകളടക്കമുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്തി പ്രീപെയ്ഡ് സംവിധാനവും അധികൃതർ ഒരുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.